ഹോമിയോപ്പതി ഫലപ്രദമാണോ എന്ന ഒരു ചോദ്യം ശാസ്ത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യമേ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ ഇല്ല. ആധുനിക ശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു കപട ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അതിൻ്റെ തെളിവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ലോകത്തിലെ 10 ആരോഗ്യ മേഖലകളിലെ ഏറ്റവും മികച്ച 10 ഓരോ രാജ്യങ്ങളുടെയും സംഘടനകളുടെ അഭിപ്രായമാണ്, ഒഫീഷ്യൽ വെർഡിക്സ് ആണ്. അത് ഒരാളുടെ അഭിപ്രായമല്ല, ഒരു 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 സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ അഭിപ്രായമാണ്. അതെന്താ അവർക്ക് തോന്നുന്നത് പോലെ പറയുന്നതല്ല, എല്ലാം പഠനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവരിറക്കിയ ഒഫീഷ്യൽ വെർഡിക്സുകളാണ്. ആദ്യത്തേത് കേട്ടോളാം. രസതന്ത്രം, ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ മേഖലയിലെ നിലവിലുള്ള തത്വങ്ങളെ ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ നിഷേധിക്കുന്നു. ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന നിസ്സന്ദേഹമായ ശാസ്ത്ര പഠനങ്ങൾ നിലവിലില്ല. റഷ്യൻ അക്കാഡമി ഓഫ് സയൻസിൻ്റെ ഒഫീഷ്യൽ വെർഡിക്റ്റാണത്. വിട്ടുമാറാത്ത ആപത്കരമായ അല്ലെങ്കിൽ ആപത്കരം ആവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ചികിത്സിക്കാൻ ഹോമിയോപ്പതി ഉപയോഗിക്കരുത്. ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് തെളിവുകളുള്ള ചികിത്സാരീതികൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ കാലതാമസം വരുത്തി ഹോമിയോപ്പതി തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നവരുടെ ആരോഗ്യം തന്നെ അപകടത്തിലായേക്കാം. നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ ഓസ്ട്രേലിയ. ഹോമിയോപ്പതി ഉൽപ്പന്നങ്ങൾ ഒന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലം ഉള്ളവയല്ല. ഹെൽത്ത് കാനഡ. ഹോമിയോപ്പതി മരുന്നുകൾ തെളിവുകളെ അധിഷ്ഠിതമാക്കിയ വൈദ്യത്തിൻ്റെ മാനദണ്ഡങ്ങളുമായി യോജിച്ചു പോകുന്നില്ല. ഹംഗേറിയൻ അക്കാഡമി ഓഫ് സയൻസസ്. ഇനി അടുത്ത വായിക്കാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഹോമിയോപ്പതി ഉൽപ്പന്നങ്ങളെ സ്വീഡൻ്റെ ആധികാരികമായ നിർദ്ദേശങ്ങളുള്ള ഔഷധ ഉൽപ്പന്നങ്ങളിലേക്ക് കൂട്ടിക്കലർത്തുന്നത് ഔഷധ ഉൽപ്പന്നങ്ങളുടെയും തെളിവുകളെ അധിഷ്ഠിതമാക്കിയ വൈദ്യത്തിൻ്റെയും അടിസ്ഥാനമായ തത്വങ്ങൾക്കെതിരാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസാണ്. ഈ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസിൻ്റെ ശാസ്ത്രത്തിൽ വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാവോ? ദേ അവാർഡ് നോബൽ പ്രൈസ് ഈച്ച് ഇയർ. ഓരോ വർഷവും നോബൽ പ്രൈസ് കൊടുക്കുന്ന സംഘടനയാണ് സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ്. പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസിന്, കെമിസ്ട്രിക്കും ഫിസിക്സിനും. അവരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടി ഹോമിയോ ടീത്തിങ് ടാബ്ലറ്റ്സോ ജെല്ലുകളോ ഉപയോഗിക്കരുതെന്ന് മാതാപിതാക്കളോടും പരിചരണം കൊടുക്കുന്നവരോടും ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. പകരം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്നും സുരക്ഷിതമായ ഇതര മാർഗങ്ങൾ തേടണം. ഇത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ FDA എന്ന് വിളിക്കുന്ന അമേരിക്കയുടെ ഫെഡറൽ സംഘടനയാണ്. ആ രാജ്യത്ത് ഏതൊക്കെ മരുന്ന് ഉണ്ടാവണം, ഏതൊക്കെ മരുന്ന് പാടില്ല, മരുന്നുകളുടെ ഫലപ്രാപ്തി, ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു ഒരു ഫെഡറൽ സംഘടനയാണ്. അവരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അടുത്തത്, ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതി ഫലപ്രദമായ ചികിത്സാ രീതിയാണെന്നതിനുള്ള തെളിവുകൾ വിരളമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് UK. അടുത്തത്, ഏതെങ്കിലും പ്രത്യേക അസുഖങ്ങൾക്ക് പോലും ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് കാണിക്കുന്ന ഗുണനിലവാരമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്കയിലുള്ള ഒരു കോംപ്ലിമെൻ്ററി മെഡിസിനിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ ആയുഷ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, ആയുർവേദ യുനാനി, ആയുർവേദ യോഗ യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതുപോലെയുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഗവേഷണം നടത്തലാണ് അവരുടെ ജോലി. അവരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അടുത്തത്, പ്ലസീബോ പ്രതിഭാസത്തിന് ഉപരിയായി പ്രവർത്തിക്കാൻ കഴിയാത്തവയാണ് ഹോമിയോ മരുന്നുകൾ. അതിൻ്റെ തത്വങ്ങൾ അസംഭവ്യമാണ്. ഹൗസ് ഓഫ് കോമൺ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മിറ്റി UK. അവസാനത്തെ 10-ാമത്തേതാണത്, ഏതെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾക്കോ രോഗാവസ്ഥകൾക്കോ ഹോമിയോപ്പതി അതിൻ്റെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടില്ല. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സ്പെയിൻ. ഇതാണ് വേൾഡ് പല മികച്ച ആരോഗ്യ, അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റുകളുടെയും ശാസ്ത്ര സംഘടനകളുടെയും ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്.